ഹലോ, വെൽക്കം ടു പുനത്തിൽ വൈബ്സ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവം കപ്പ. ആ കപ്പ കൊണ്ട് ഞാനിന്നൊരു ഉപ്പുമാവാണ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ പച്ച കപ്പയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം 1 കിലോയോളം കപ്പ ഞാൻ അതിനുവേണ്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കപ്പ തോടൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. ഈ ഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കപ്പ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഉടച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ കപ്പ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഞാൻ ഇത് അതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. കാരണം നമുക്കറിയാം കപ്പയ്ക്ക് ഒരു കട്ടുണ്ട്, ഒരു കയ്പ്പ് രസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളം, അതിൻ്റെ 100 എന്നല്ലേ പറയുക, അതങ്ങ് കളഞ്ഞേക്കുക. നമുക്കത് വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ കപ്പയും പിഴിഞ്ഞ് കട്ടയൊക്കെ ഉടച്ച് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് ജീരകം ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ കപ്പയ്ക്ക് ആവശ്യമുള്ളത്ര മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഈ സമയത്ത് ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ കപ്പ ഒന്ന് പുഴുങ്ങിയെടുക്കണം, അതിനുവേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുമ്മിയ കപ്പ നമ്മൾ ഈ സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കതിൻ്റെ താളിപ്പ് റെഡിയാക്കിയെടുക്കാം. ഞാനപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വന്നോട്ടെ. അടുത്തായിട്ട് നമുക്കിടേണ്ടത് വറ്റൽമുളകാണ്. 4 വറ്റൽമുളക് മതിയാവും. അപ്പം ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഞാൻ അതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിക്കൊരു പച്ചമണം കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ എപ്പോഴും ഇഞ്ചി ഇടുക. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് അടുത്ത അടുപ്പിൽ നമ്മുടെ കപ്പ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാള ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം. ഒരുമാതിരി ബ്രൗൺ കളർ ആകുന്ന വിധത്തിൽ മൂക്കണം. എന്നാലായിരിക്കും ആ ഒരു ഉപ്പുമാവിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് അടുത്തായിട്ട് ഇടാൻ പോകുന്നത് തേങ്ങയാണ്, നാളികേരം. 1 നാളികേരം, 1 ചെറിയ നാളികേരം ചിരകിയത് മൊത്തം ഉണ്ടേ. ആ തേങ്ങയാണ് ആ കപ്പയോട് കൂടി കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് കൂടുതലാക്കുന്നത്. അപ്പോൾ ഞാൻ 1 തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം 1 കിലോ കപ്പയ്ക്ക് 1 തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. അധികം നേരം ഒന്നും ഇത് വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കപ്പ, വെന്തിരിക്കുന്ന കപ്പ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
അതിനിടയ്ക്ക് നമ്മുടെ ഉപ്പൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. അതിനിടയ്ക്ക് ഉപ്പ് നോക്കാനുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഇതെല്ലാം കൂടി കൂട്ടി ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി കപ്പ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിഞ്ഞു, നമ്മുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് പകരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. അതിന് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണേ, അവിടെ ടിങ് ടിങ് ഒന്നും കൂടി ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.